ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ ഈസി ഹോംവർക്ക്. ഞാൻ കൃഷ്ണ. ഇന്ന് ക്ലാസ് 70 ഇൻഡിജേഴ്സ് എന്നുള്ള ചാപ്റ്ററിലെ ലാസ്റ്റ് എക്സസൈസ് 1.4 ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, മാക്സിമം ഫ്രണ്ട്സിൽ എത്തിക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫോർത്ത് ക്വസ്റ്റ്യൻ: റൈറ്റ് 5 പെയർസ് ഓഫ് ഇൻഡിജേഴ്സ് എ കോമ ബി സച്ച് ദാറ്റ് എ ഡിവൈഡഡ് ബൈ ബി ഈക്വൽ ടു -3. One such pair is 6, -2 because 6 divided by -2 equal to -3. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അഞ്ച് പെയർ, ഓക്കെ, 5 pairs ഓഫ് ഇൻഡിജേഴ്സ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എന്ത് കിട്ടണം? എ ഡിവൈഡഡ് ബൈ ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്താ വരേണ്ടത്? -3 എന്നാണ് കിട്ടേണ്ടത്. ഒരു എക്സാമ്പിൾ അവർ കൊടുത്തിട്ടുണ്ട്. എന്താണ് 6 by 6 -2? 6 divided by -2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? -3 ആണ് കിട്ടുന്നത്. ഇതുപോലെയുള്ള അഞ്ച് പെയർ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. സോ നമ്മൾ ടേബിൾ സെർച്ച് തന്നെ നോക്കിയാൽ മതി. ഇപ്പോ -3 കിട്ടണം, അതായത് ഒരു ഇൻഡിജർ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. എന്നാലല്ലേ നമുക്ക് ആൻസറിന് നെഗറ്റീവ് കിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു ഇൻഡിജർ എന്തായാൽ മതി? നെഗറ്റീവ് ആയാൽ മതി. ഓക്കെ, ഇവിടെ ഇപ്പോ 6 by 2 എടുത്തു, 2 എടുത്തു. ഇനി നമുക്ക് 3 എടുത്തു നോക്കിയാലോ? അതായത് ഏതോ നമ്പർ ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് -3 കിട്ടണം. ഓക്കെ, അപ്പോ ഏത് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്? 3 × 3 എന്ന് പറയുന്നത് 9 അല്ലേ. സോ -9 by 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 അല്ലേ. സോ ഫസ്റ്റ് പാരന്റ് എടുക്കാം, -9, 3 എടുത്തു. ഇനി ആരാ വരുന്നത്? നമുക്കിവിടെ 4 എടുത്തു നോക്കാം. 4 മൾട്ടിപ്പിൾ ബൈ 4 എടുത്തു. 4 × 3 എന്ന് പറയുന്നത് എന്താണ്? 12 അല്ലേ. സോ -12 by 4 എന്ന് പറയുന്നത് എന്താണ്? -3 ആണ്. സോ അടുത്ത പെയർ ആരെടുക്കാം? -12 and 4 എടുത്തു. ക്ലിയർ? ഇനി 5 നോക്കാം. 5 × 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 15. സോ -15 by 5 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുന്നത് ആൻസർ? -3. സോ അടുത്ത പെയർ എന്ത് വരും? -15 and 5. ക്ലിയർ? നെക്സ്റ്റ് ആരാ വരുന്നത്? 5 മൾട്ടിപ്പിൾ നോക്കി അടുത്ത 6 നോക്കാം. 6 × -3 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 × 3 എന്താണ് വരുന്നത്? 18. സോ -18 by 3 എന്ന് പറയുന്നത് എന്താണ്? -3 അല്ലേ. സോ അടുത്ത പേർ ആരെന്ന് എഴുതാം? -18 and 6. ഓക്കെ, പിന്നെ ആരാ വരുന്നത്? ബൈ 7 - 3. എന്നാ 7 × 3 ആണെന്ത്? 21. സോ -21 by 7 എന്ന് പറയുന്നത് എന്താണ്? -3. അടുത്ത പേർ ആരാണ്? -21 and 7. ജസ്റ്റ് എന്ത് ചെയ്യാ? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അതാണ് എന്ത് നിങ്ങൾക്ക് എഴുതേണ്ട പേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ ക്വസ്റ്റ്യൻ? സോ ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5: ദ ടെമ്പറേച്ചർ അറ്റ് 12 നൂൺ വാസ് 10 degrees Celsius എബവ് 0. ഇഫ് ഇറ്റ് ഡിക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 2 degrees Celsius പെർ അവർ അണ്ടിൽ മിഡ് നൈറ്റ്, അറ്റ് വാട്ട് ടൈം വുഡ് ദ ടെമ്പറേച്ചർ ബി 8 degrees Celsius ബിലോ 0? What would be the temperature at midnight? I repeat, the temperature at 12 noon was 10 degrees Celsius above zero. If it decreases at the rate of 2 degrees Celsius per hour until midnight, at what time would the temperature be 8 degrees Celsius below zero? What would be the temperature at midnight? Answer noka. സോ ഫ്രണ്ട്സ്, ക്വസ്റ്റ് നമ്പർ 5 നോക്കി ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. എന്താ പറഞ്ഞേക്കുന്നത്? ടെമ്പറേച്ചർ 12 നൂൺ തന്നിട്ടുണ്ട്. എന്താണ്? 10 degrees Celsius എബവ് 0. എബവ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് എന്നാണ്, പോസിറ്റീവ് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, പോസിറ്റീവ് 10 degrees Celsius ആണ് 12 നൂണിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ഓരോ മണിക്കൂർ കഴിയും തോറും എത്രയാണ്? 2 degrees Celsius വീതം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ഏത് വരെ? മിഡ് നൈറ്റ് വരെ അങ്ങനെയാണ് പോകുന്നത്. ക്ലിയർ? വാട്ട് ടൈം ടെമ്പറേച്ചർ ബി 8 degrees Celsius ബിലോ 0? ബിലോ 0 എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? -8 degrees Celsius, സീറോയ്ക്ക് താഴെ എന്ന് പറയുമ്പോൾ എന്താണ്? -8 degrees Celsius ആവുന്ന ടൈം ആണ് ചോദിച്ചേക്കുന്നത്. പിന്നെ എന്ത് ചോദിച്ചിട്ടുണ്ട്? മിഡ് നൈറ്റിലെ ടെമ്പറേച്ചർ എത്രയാണ്, അതായത് 12 PM വരുന്ന ടെമ്പറേച്ചർ എത്രയാണ് ചോദിച്ചേക്കുന്നത്. സോ നോക്കാം നമുക്ക്, ടെമ്പറേച്ചർ അറ്റ് നൂൺ 12 എത്രയാ വന്നേക്കുന്നത്? പോസിറ്റീവ് 10 degrees Celsius ആണ്. ഓരോ മണിക്കൂർ കഴിയും തോറും 2 degrees Celsius വീതം എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നു എന്ന് പറയുന്നു. അപ്പൊ 1 PM എത്രയായിരിക്കും? നമുക്ക് ഉണ്ടായിരുന്ന ഇനിഷ്യൽ ടെമ്പറേച്ചർ എത്രയാണ്? 10 degrees Celsius -2 എന്ത് കിട്ടും? 8 degrees Celsius എന്ന് കിട്ടും. 2 PM ആകുമ്പോൾ എന്ത് വരും? അപ്പോൾ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 8 ആണ്. സോ 8 - 2 6 എന്ന് കിട്ടും.
3 PM ആകുമ്പോൾ എന്ത് വരും? 6 - 2 = 4°C എന്ന് വരും. അടുത്ത 4 PM ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? 4°C - 2 - 2°C. അങ്ങനെ ചെയ്തു വരുമ്പോ നമുക്ക് 9 PM ആകുമ്പോൾ എന്ത് വരും? -6 - 2, അതായത് ഇവിടെ എന്ത് വരും? 5 PM ആകുമ്പോൾ നമുക്ക് 0 കിട്ടും. 2 - 2 = 0°C എന്ന് കിട്ടും. ദെൻ 6 PM ആകുമ്പോൾ എന്ത് വരും? 0 - 2 അല്ലേ, -2 വെച്ചിട്ടല്ലേ എന്ത് ചെയ്യുന്നത്? കുറഞ്ഞു പോകുന്നത്. സോ 0 - 2 - 2°C എന്ന് വരും. അടുത്ത 7 PM ആകുമ്പോൾ എന്ത് വരും? -2 - 2, സെയിം സൈൻ ആണ്, ആഡ് ചെയ്യുക, 4 കിട്ടും. എന്താണ്? സെയിം സൈൻ ആണ്, ഓക്കെ, -4 എന്ന് കിട്ടും. നെക്സ്റ്റ് വരുന്ന എന്താണ്? 8 PM ആകുമ്പോൾ ഇവിടുത്തെ -4 - 2 - 6 എന്ന് കിട്ടും. 9 PM ആകുമ്പോഴോ -6 - 2 - 8°C. ഇതാണ് നമുക്ക് ചോദിച്ചേക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതായത് 8°C ബിലോ 0 എന്ന് പറഞ്ഞാൽ -8°C. ആ ഈ ടെമ്പറേച്ചർ എത്തുന്നത് ഏത് സമയത്താണെന്നാണ് ചോദിച്ചത്. എപ്പോഴാണ്? 9 PM എന്ത് വരുന്നത്? നമ്മുടെ ടെമ്പറേച്ചർ ബിലോ 0, അതായത് -8°C ആയിട്ട് കിട്ടുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്നുണ്ട് മിഡ് നൈറ്റിലെ ടെമ്പറേച്ചർ. സോ ഇവിടെ വെച്ച് നിർത്താൻ പറ്റില്ല, നമ്മൾ 12 വരെ ഉള്ളത് കണ്ടുപിടിക്കുക. സോ ഇവിടെ -8 കിട്ടി. 10 PM ആകുമ്പോൾ -8, വീണ്ടും -2 കുറയുന്നു, -10 കിട്ടും. 11 PM ആകുമ്പോൾ -12, 12 PM ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -14°C എന്ന് കിട്ടും. സോ ഇവിടുത്തെ ആൻസേഴ്സ് ഏതൊക്കെയാണ്? 9 PM ആൻഡ് ടെമ്പറേച്ചർ അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്നത് -14°C. ക്ലിയർ ആയല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Question number 6. In a class test, positive 3 marks are given for every correct answers and negative 2 marks are given for every incorrect answer and no marks for not attempting any question. First question, Radhika scored 20 marks. If she has got 12 correct answers, how many questions has she attempted incorrectly? I repeat, Radhika scored 20 marks. If she has got 12 correct answers, how many questions has she attempted incorrectly? Answer nokka. So, sixth question idayirunnu. Endana oru class test il correct answers nu kodukkana mark +3 ennum incorrect answers nu -2 ennum aanu kittunnathu. Okay, not attempting endeyilla mark onnum koduthittilla. Radhikayude score ethrayan thannittund? 20 aanu thannittund total score. അതായത് എന്താ കറക്റ്റ് ആൻസേഴ്സും റോങ് ആയിട്ടുള്ള ആൻസേഴ്സും എല്ലാം കൂടെ നോക്കിയിട്ട് ലാസ്റ്റ് സ്കോർ എത്രയാണ് അവൾക്ക് കിട്ടിയത്? 20 മാർക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ആൻസേഴ്സ് അറ്റംപ്റ്റഡ് ഇൻകറക്റ്റ്ലി, തെറ്റായി പോയത് എത്ര ക്വസ്റ്റ്യൻസ് ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ എത്ര റൈറ്റ് ആൻസേഴ്സ് ഉണ്ട്? 12 റൈറ്റ് ആൻസേഴ്സ്. സോ റൈറ്റ് ആൻസേഴ്സിന് കൊടുക്കുന്ന മാർക്ക് എത്രയാണ്? +3. സോ 12 × 3 നമുക്ക് എന്ത് കിട്ടും? 36 മാർക്കാണ് എന്ത് ചെയ്യുന്നത്? അവൾക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഇൻകറക്റ്റ് ആൻസർ എത്ര ബാക്കി എത്ര ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയെന്നോ ഒന്നും അറിയാൻ വയ്യ. നമ്മൾ എന്താ ചെയ്യുക? ഇൻകറക്റ്റ് ആയിട്ടുള്ള നമ്മൾ എക്സ് എന്ന് എടുത്തു. ഓക്കെ, റൈറ്റ് ആയിട്ടുള്ള എത്രയാണ്? 12 × 3. ഇൻകറക്റ്റ് ആയിട്ട് ഉള്ളതിനെ ഞാൻ എക്സ് എന്ന് എടുത്തു. ഇൻകറക്റ്റിന് എത്രയാണ് മാർക്ക് പോകുന്നത്? -2 × -2 കിട്ടുന്നത് എത്രയാണ്? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴല്ലേ നമുക്ക് ടോട്ടൽ മാർക്ക് കിട്ടുന്നത്? 20. സോ ചെയ്ത് നോക്കാം. 12 × 3 = 36 പ്ലസ് എന്ത് കിട്ടും? -2 × x = -2x = 20. ക്ലിയർ? സോ 36 + - എന്ത് വരും? -2x = 20. ഞാൻ എക്സിന് ഇവിടെ വെച്ചു, -2x = 20. ഇതപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും? -36. സോ -2x = 20 - 36 എന്ന് പറഞ്ഞാൽ എന്താണ്? -16. ഡിഫറൻസ് സൈനാണ്, ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? 16 കിട്ടും. വലുതിന്റെ സൈൻ നെഗറ്റീവ്, സോ -16. സോ ഇവിടെ എന്താ കിട്ടുന്നത്? -2x = -16. എക്സ് എന്ത് കിട്ടും? x = -16. ഇവിടെ 2 എന്താ ചെയ്തേക്കുന്നത്? മൾട്ടിപ്ലൈ അല്ലേ ചെയ്തേക്കുന്നത്? ഇവിടെ വരുമ്പോൾ അത് ഡിവിഷൻ ആവും, ഡിവൈഡഡ് ബൈ -2. 16 / 2 8 ആണ്. മൈനസും മൈനസും പോവും, നമുക്ക് ആൻസർ എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. സോ എത്ര ആൻസേഴ്സ് ആണ് ഇൻകറക്റ്റ് ആയിട്ട് ആ കുട്ടി അറ്റംപ്റ്റ് ചെയ്തത്? 8 ക്വസ്റ്റ്യൻസ് ആണ്. ക്ലിയർ ആയല്ലോ. ഇവിടെ ഞാൻ എന്താ ചെയ്തത്? ഇൻകറക്റ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്തതിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. സോ റൈറ്റ് ആൻസറിന് എത്രയാണ് കൊടുക്കുന്ന മാർക്ക്? 3 ആണ്. സോ 12 × 3 + ഇൻകറക്റ്റും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ടോട്ടൽ സ്കോർ കിട്ടുന്നത്. സോ ഇക്വേഷൻ ഫോമിൽ എഴുതിയിട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് എന്ത്? അറ്റംപ്റ്റ് ഇൻകറക്റ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ നമ്പർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6 ബി പാർട്ട്.
മോഹിനി സ്കോർസ് മൈനസ് 5 മാർക്സ് ഇൻ ദിസ് ടെസ്റ്റ് ദോ ഷി ഹാസ് ഗോട്ട് 7 കറക്റ്റ് ആൻസേഴ്സ് ഹൗ മെനി ക്വസ്റ്റ്യൻസ് ഹാസ് ഷി അറ്റംപ്റ്റഡ് ഇൻകറക്ട്ലി ഐ റിപ്പീറ്റ് മോഹിനി സ്കോർസ് മൈനസ് 5 മാർക്സ് ഇൻ ദിസ് ടെസ്റ്റ് ദോ ഷി ഹാസ് ഗോട്ട് 7 കറക്റ്റ് ആൻസേഴ്സ് ഹൗ മെനി ക്വസ്റ്റ്യൻസ് ഹാസ് ഷി അറ്റംപ്റ്റഡ് ഇൻകറക്ട്ലി ആൻസർ നോക്കാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 6 ബി പാർട്ട് ആണ്. എന്താ മോഹിനിയുടെ സ്കോർ തന്നിട്ടുണ്ട്, എത്രയാണ്? -5 എന്നാണ് ടോട്ടൽ സ്കോർ തന്നിരിക്കുന്നത്. എത്ര ക്വസ്റ്റ്യൻസ് അവൾ അറ്റൻഡ് ചെയ്തു? 7 questions. 7 questionsന്റെ ആൻസർ എന്തായി? കറക്റ്റായി. പക്ഷേ കിട്ടിയ സ്കോർ എത്രയാണ്? -5 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഇൻകറക്റ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര ക്വസ്റ്റ്യൻസ് കറക്റ്റായെന്ന് പറഞ്ഞിട്ടുണ്ട്? 7 questions ആണല്ലോ. ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്ക് വീതം കിട്ടും? 3 മാർക്ക് വെച്ചാണ് കിട്ടുന്നത്. ഇൻകറക്റ്റ് ആൻസേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഇൻകറക്റ്റ് ആൻസറിനെ എന്തെന്ന് വിളിക്കാം? എക്സ് എന്നെടുക്കാം. ടോട്ടൽ സ്കോർ തന്നിട്ടുണ്ട്. സോ ഇത് രണ്ടിൻ്റെയും കൂടെ സമ്മാണ് എന്ത്? -5 എന്ന് പറയുന്നത്. സോ ടോ 7 × 7 എന്ന് പറഞ്ഞാൽ എന്താണ്? അവൾ കറക്റ്റ് ആക്കിയ ക്വസ്റ്റ്യൻസ് ഇൻറ്റു എത്ര മാർക്ക് വീതമാണ്? 3 ആണല്ലോ. ഇൻകറക്റ്റിൻ്റെ എണ്ണം നമ്മൾ എന്തെന്ന് കൊടുത്തു? എക്സ് എന്ന് കൊടുത്തു. ഇൻകറക്റ്റ് ആയിക്കഴിഞ്ഞാൽ എത്രയാണ് ഓരോന്നിനും? ഇൻറ്റു -2. ടോട്ടൽ സ്കോർ എത്രയാണ്? -5. ഓക്കെ, 7 × 3 എത്രയാണ് വരുന്നത്? 21 പ്ലസ് -2 × x ഈസ് -2x എന്ന് കിട്ടും. ഈക്വൽ ടു -5. ക്ലിയർ? സോ 21 പ്ലസ് ഇൻറ്റു മൈനസ് ഈസ് -2x ഈസ് ഈക്വൽ ടു -5. ഞാൻ -2x ഇവിടെ വെച്ചു. കൂടെയുള്ള ആരാണ്? 21 ഞാൻ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഇവിടെ പോസിറ്റീവാണ്. RHS വരുമ്പോൾ എന്താവും? നെഗറ്റീവ് ആവും. ക്ലിയർ ആയല്ലോ. സോ സെയിം സൈനാണ്, ആഡ് ചെയ്യുമ്പോൾ 26 എന്ന് കിട്ടും. വലുതിൻ്റെ സൈൻ എന്താണ്? നെഗറ്റീവ്. -2x ഈക്വൽ ടു -26 എന്ന് കിട്ടും. സോ എന്താ വരുന്നത്? -2x ഈക്വൽ ടു -26. ഇവിടെ നിന്ന് എക്സ് എങ്ങനെയാണ് കാണുന്നത്? എക്സ് ഈക്വൽ ടു -26/-2 ഇവിടെ മൾട്ടിപ്ലൈ ആണ് ചെയ്തേക്കുന്നത്. ഇവിടെ വരുമ്പോൾ എന്താവും? അത് ഡിവിഷൻ ആവും. 26/2 എന്ന് പറയുന്നത് എന്താ വരുന്നത്? 13. സോ മൈനസും മൈനസും കൂടെ പോവും, പോസിറ്റീവ് 13. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ആണ് അവളവിടെ ഇൻകറക്റ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത്? 13 questions ആണ് എന്ത് ചെയ്തത്? ഇൻകറക്റ്റ് ആയത്. അതുകൊണ്ടാണ് അവൾക്ക് സ്കോർ എത്ര കിട്ടിയത്? -5 ആയി പോയത്. ക്ലിയർ ആയല്ലോ. സോ ഇനി എക്സസൈസ് 1.4 ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Question number 7. An elevator descends into a mine shaft at the rate of 6 meter per minute. If the descent starts from 10 meter above the ground level, how long will it take to reach -350 meter? I repeat, an elevator descends into a mine shaft at the rate of 6 meter per minute. If the descent starts from 10 meter above the ground level, how long will it take to reach -350 meter? Answer nokkam. ഓക്കെ ഫ്രണ്ട്സ്, ക്വസ്റ്റ് നമ്പർ 6 എന്താ പറയുന്നത്? അൻ എലിവേറ്റർ ഡിസെൻസ് ഇൻ്റെ മൈൻ ഷാഫ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് എത്രയാണ്? 6 meter per minute. ഡിസെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോളിംഗ് ഡൗൺവേർഡ്സ്. ഓക്കെ, ഒരു മിനിറ്റിൽ എത്രയാണ്? 6 meter ആണ് എന്ത് ചെയ്യുന്നത്? താഴേക്ക് വരുന്നത്. സോ സ്റ്റാർട്ട് ചെയ്തത് എത്രയായിരുന്നു? 10 meter, അതായത് എബൌ ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിന് മേളില് 10 meter നിന്നാണ് എന്ത് ചെയ്യുന്നത്? അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആണല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഡിസെൻഡിങ് ഏത് വരെ പോയി? 350 meter വരെ പോയി. ഗ്രൗണ്ടിന് താഴെ, ഗ്രൗണ്ടിന് താഴെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇവിടെ -350 എന്ന് എഴുതിയിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിന് മേളില്. അത്ര അതപ്പോ എന്താണ്? പോസിറ്റീവ് 10 meter ആണ്. ഗ്രൗണ്ട് ലെവലിന് താഴേക്ക് വന്നപ്പോൾ എത്രയായി? 350 meter വരെ. ഗ്രൗണ്ട് ലെവലിൽ നിന്നും എത്ര? 350 meter വരെ താഴെയാണ് എന്ത് വന്നേക്കുന്നത്? ഇത് ഫോളോ ചെയ്തേക്കുന്നത്. സോ ഇവിടെ നിന്ന് 10 meter, ഇവിടെ നിന്ന് -350 meter. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 10 - -350 ആണല്ലോ. ഇതിന്റെ ഡിഫറൻസ് ആയിരിക്കില്ലേ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? സോ 10 - -350 എത്രയാണ് വരുന്നത്? 10 - -350. സോ ആൻസർ എന്താ വരുന്നത്? ഇവിടെ 360 എന്ന് കിട്ടും ആണല്ലോ. പറഞ്ഞേക്കുന്നത് എന്താണ്? എത്ര സമയം കൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയെന്നാണ് ചോദിച്ചേക്കുന്നത് ആണല്ലോ. ഒരു മിനിറ്റിൽ 6 meter എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ എത്രയാ ടൈം ടേക്കൺ നമുക്ക് എങ്ങനെ കാണാം? ടൈം ടേക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്, എത്ര ഡിസ്റ്റൻസ് ആണ് അത് കവർ ചെയ്തത്? 360 by rate. ഇവിടെ തന്നേക്കുന്ന റേറ്റ്, അതായത് ഒരു മിനിറ്റിൽ എത്രയാണ് 6 meter ഡിസെൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത് ആണല്ലോ. ഡിസ്റ്റൻസ് ഇവിടെ എത്രയാണ്? 360 by 360 meter / rate എത്രയാണ്? 6 meter per minute ആണ് കിട്ടുന്നത്.
ഓക്കെ. സോ 360/6 എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 60 മിനിറ്റ് എന്ന് കിട്ടും. ആണല്ലോ, 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 അവർ. സോ ആ എലിവേറ്റർ ഡിസെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 350 മീറ്റർ വരെ എത്താൻ വേണ്ടിയിട്ട് എത്ര സമയമാണ് എടുത്തത്? 1 അവർ ആണ് എടുത്തത്, അല്ലെങ്കിൽ 60 മിനിറ്റ്സ് ആണ് എടുത്തത്. നമ്മൾ എന്താ ചെയ്തത്? ആദ്യം ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ചെയ്തത് എത്രയാണെന്ന് നോക്കി. ചെയ്തപ്പോ എത്ര കിട്ടുന്നത്? 10+350 = 360 എന്ന് കിട്ടി. ദെൻ എത്ര സമയം കൊണ്ടാണ് ഈ ഒരു പ്രോസസ് കംപ്ലീറ്റ് ആയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ടൈം ടേക്കൺ എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ്, എന്താണ് എത്ര റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഡിസെൻഡ് ചെയ്യുന്നുള്ളത്, ബൈ റേറ്റ്. സോ 360/6 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 60 മിനിറ്റ് അല്ലെങ്കിൽ 1 അവർ എന്നാണ് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ. സോ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററായ ഇൻറ്റിജേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, എന്റെ ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പുതിയൊരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. Thank you.